ரகணபவச ரிகணபவச ரிணபவச ரவண வீர நமோ நம நிபவச ரவண நிர நிர நிரண வசர ஹரப வருக അസുര രാജാക്കന്മാരെ തകർക്കാൻ ശിവകുമാരൻ വരുമെന്നോ? എപ്പോൾ വരുമവൻ? എവിടുന്ന് വരുമവൻ? എങ്ങനെ വരുമവൻ? അവൻ വരുന്നത് വരെ നീ ഇവിടെ തന്നെ ഇരുന്നോ? ഈ രൂപത്തിലല്ല. ഇതാ ഈ രൂപത്തിൽ. എന്താണ് മഹർഷേ? മഹാമുനിവര്യ മത്സ്യാവതാരം കിട്ടിയോ താങ്കൾക്ക്? ഈ സ്ഥലത്ത് തന്നെ, ഇതാ ഈ കാണുന്ന കുളത്തിൽ തന്നെ കിടന്നോ? നിന്റെ വിശ്വാസമനുസരിച്ച് എന്നെങ്കിലും ഒരിക്കൽ നീ സ്തുതിക്കുന്ന ആ ശിവകുമാരൻ വരികയാണെങ്കിൽ നിന്റെ സ്വന്തം രൂപം നീ സ്വീകരിച്ചോ? അങ്ങനെ സംഭവിച്ചാൽ നിന്റെ വിശ്വാസം സത്യമാണെന്ന് ഞാൻ സമ്മതിക്കാം. ഇല്ലെങ്കിൽ താരകാസുരൻ വിജയിച്ചു എന്നാണ് അർത്ഥം. മുനിവര്യൻ തന്നെയല്ലേ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ് നിനക്ക് സ്വന്തം രൂപം കിട്ടിയത്? നീ പറഞ്ഞത് സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് എന്റെ സ്വന്തം രൂപം കിട്ടിയത്. എന്ന് വെച്ചാൽ ആ ശിവപുത്രൻ കാരണമാണ് നിനക്ക് നിന്റെ സ്വന്തം രൂപം തിരിച്ചു കിട്ടിയതെന്നോ? നീ എന്നെ മത്സ്യമായി മാറ്റിയപ്പോൾ അങ്ങനെ പറഞ്ഞല്ലേ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അതെങ്ങനെ സംഭവിക്കും? ഞാനല്ലേ ആ ശിവപുത്രനെ എന്റെ പാശുപതാസ്ത്രം കൊണ്ട് ശിഥിലമാക്കി കളഞ്ഞത്? അത് സത്യമായിരുന്നെങ്കിൽ എനിക്ക് എന്റെ സ്വന്തം രൂപം എങ്ങനെയാണ് തിരിച്ചു കിട്ടുക? അങ്ങനെയെങ്കിൽ ശിവകുമാരൻ ജന്മമെടുത്തു കഴിഞ്ഞു. സുഖമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്റെ രൂപം വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടിയത്. ഇനി നിങ്ങൾക്ക് അധികകാലം ശോഭിച്ച് അസുര സാമ്രാജ്യം നിലനിർത്താൻ സാധിക്കില്ല. നിങ്ങളുടെ മരണത്തിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങൾ ആരംഭമായി കഴിഞ്ഞു. ശിവപുത്രന്റെ അവതാര ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. നമ്മെ കബളിപ്പിച്ചിരിക്കുകയാണ് ആ ശിവഭഗവാൻ. പാശുപതാസ്ത്രം അന്ന് നമുക്ക് തരുമ്പോൾ എന്താണ് പറഞ്ഞത്? ഇതിനേക്കാൾ മികച്ച ആയുധം വേറെ ഒന്നും ഈ ലോകത്തില്ലെന്നല്ലേ? ശിവകുമാരനെ കൊന്നതായി കരുതി നാം നടത്തിയ ആഘോഷങ്ങൾക്ക് ഒരർത്ഥവും ഇല്ലാതായിരിക്കുകയാണ്. ശിവകുമാരൻ ഒന്നും സംഭവിച്ചിട്ടില്ല. പാശുപതാസ്ത്രം അവനെ യാതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ശിവൻ നൽകിയ വരമാകട്ടെ വ്യർത്ഥമാകുകയും ചെയ്തു. സത്യമാണത് താരകാസുര. ആ പരമശിവൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഇങ്ങനെ നമ്മളെ ചതിക്കാൻ പാടില്ലായിരുന്നു. ശിവഭഗവാൻ സത്യസന്ധനായ ദൈവമല്ലേ? ഭക്തരെ കാക്കുന്ന പരമ്പൊരുളല്ലേ? അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ദോഷം നമ്മോട് ചെയ്യാൻ എങ്ങനെയാണ് തോന്നിയത്? അസുരഗണത്തിനും ദേവഗണത്തിനും അദ്ദേഹമല്ലേ ആരാധനാമൂർത്തി? യജ്ഞമൂർത്തിയായി വിരാജിക്കുന്ന അദ്ദേഹത്തെ ദീർഘകാലം യാഗം നടത്തി ദർശിച്ചതിനു ശേഷമല്ലേ വരങ്ങൾ പ്രാപ്തമാക്കിയത്? പിന്നെന്തി
എന്തിനാണ് ആ ശിവഭഗവാൻ ഈ മഹാ അനീതി നമ്മോട് കാട്ടിയത്? ഇല്ല ശൂരപത്മ, ശിവഭഗവാൻ നിങ്ങളോട് അസത്യം പറഞ്ഞിട്ടില്ല. ശിവന്റെ വാക്ക് ഒരിക്കലും അസത്യമാകില്ല. എന്താണ് അങ്ങ് പറയുന്നത് ഗുരുദേവ? ഇവിടെ നടന്ന കാര്യങ്ങൾ അറിഞ്ഞു തന്നെയാണോ അങ്ങ് സംസാരിക്കുന്നത്? ഞാൻ എയ്ത പാശുപതാസ്ത്രം ഒന്നും ചെയ്യാതെ വിഫലമായി തിരിച്ചു വന്നു എന്നുള്ളത് സത്യം തന്നെയല്ലേ? അതിഭയങ്കരവും അത്യധികം ശക്തിയുള്ളതുമാണ് പാശുപതാസ്ത്രം എന്ന കാര്യം അണ്ടചരാചരങ്ങൾക്കും അറിയാവുന്ന സത്യമല്ലേ? പറയൂ ഗുരുദേവ. അക്കാര്യത്തിൽ തർക്കമില്ല. അത് ആരുടെ നേർക്ക് തൊടുത്താലും അയാൾ മരിക്കുമെന്നത് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ശിവപുത്രൻ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവൻ എന്തുകൊണ്ട് മരണം സംഭവിച്ചില്ല? കാരണം നീ പാശുപതം തൊടുക്കുമ്പോൾ അവന് ജീവനില്ല. മരണം സംഭവിക്കണമെങ്കിൽ ലക്ഷ്യത്തിന് ജീവനും ഉണ്ടാവേണ്ടതല്ലേ? അങ്ങ് പറയുന്നത് എന്താണ് ഗുരുദേവ? ഞാൻ പാശുപതാസ്ത്രം തൊടുക്കുന്ന സമയത്ത് ശിവപുത്രൻ ജീവനോടെ ഇല്ലെന്നോ? ചത്തുകിടക്കുകയായിരുന്നോ? അങ്ങ് പറയുന്നത് സത്യമാണെങ്കിൽ ഇപ്പോൾ അവൻ എങ്ങനെയാണ് ജീവനോടെ വന്നത്? നിന്റെ ബുദ്ധിയെ പ്രയോഗിക്കാൻ നോക്കാതെ ക്രോധത്തിന്റെ പിടിയിലാഴ്ത്തി നീ. അതുകൊണ്ടാണ് നിനക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നത്. ഈ ലോകത്ത് മനുഷ്യനോ പ്രാണികളോ മറ്റേത് ജീവനാണെങ്കിലും ശരി, അത് രൂപപ്പെടുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? ഒരമ്മയുടെ വയറ്റിൽ ഭ്രൂണമായിരിക്കുമ്പോൾ സൂക്ഷ്മാണുവെന്ന ചെറിയ രൂപത്തിലായിരിക്കും. പിന്നീടത് മാംസപിണ്ഡമായി മാറുന്നു. അതിനുശേഷമാണ് അതിന് കൈകാലുകൾ മുളച്ച് അതിനുള്ളിൽ ജീവൻ കുടികൊണ്ട് അതിന് ചലനശേഷി ഉണ്ടാകുന്നത്. ജീവനുള്ളവയ്ക്കെല്ലാം തന്നെ ഇതാണ് പൊതുവായ ധർമ്മം. ഇവിടെ അത് മാംസപിണ്ഡം പോലും ആയില്ല, ജ്വാല, വെറും തീജ്വാല മാത്രമായിരുന്നു. ഈശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും രൂപം കൊണ്ട അഗ്നിജ്വാല. ആ അവസ്ഥയിലുള്ളപ്പോഴാണ് നീ പാശുപതം അയച്ചത്. പരമന്റെ തൃക്കൺ ജ്യോതിയെ പാശുപതത്തിന് എന്ത് ചെയ്യാനാകും? ആറ് നാളങ്ങളായി അവ പല സ്ഥലങ്ങളിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്തത്. ഉടനെ നിങ്ങൾ എല്ലാം അവസാനിച്ചെന്ന് കരുതി ആശ്വസിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. ഗുരുദേവൻ പറയുന്നത് അക്ഷരം പ്രതി സത്യമാണ് ജ്യേഷ്ഠ. അഗ്നിജ്വാലയിൽ പാശുപതം പതിച്ചപ്പോൾ അത് ഗംഗയിൽ വീണിട്ട് അവിടുന്നാകും ജീവൻ വെച്ചിട്ടുണ്ടാവുക. അതെ, അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഭഗീരഥൻ തപസ് ചെയ്ത ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതൃക്കളുടെ ഭസ്മത്തിൽ വീണല്ലേ മുക്തി നേടിയത് ഗംഗ. ശിവഭഗവാന്റെ ജടയിൽ കുടികൊള്ളുന്ന ഗംഗ അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച ജ്വാലയ്ക്ക് ജീവൻ നൽകിയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഗുരുദേവ, അങ്ങ് പറയുന്നത് സത്യം തന്നെ ആയിരിക്കാം. ഞാൻ പാശുപതാസ്ത്രം അയച്ച സമയത്ത് ആ ജ്വാലകൾ നിർജീവമായിരുന്നു എന്നുള്ളതും ഞാൻ അംഗീകരിച്ചു തരികയാണ്. എന്നാൽ ഒരു കാര്യം അങ്ങ് മറഞ്ഞിരിക്കണം. ഇതിൽ ശിവൻ ചെയ്ത ചതിയും അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഒരിക്കലും മറന്നുപോകരുത്. പാശുപതാസ്ത്രം ഒരു തവണ മാത്രമേ പ്രയോഗിക്കാവൂ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അത് പ്രയോഗിക്കേണ്ട അവസ്ഥയും ഉണ്ടാക്കി. ഇപ്പോഴാ പാശുപതാസ്ത്രം ഒരു പാഴ്വസ്തുവായി മാറി. ശിവൻ നമുക്കുണ്ടായിരുന്ന ശക്തി പിൻവലിച്ചിരിക്കുകയാണ്. അതോർത്ത് നമ്മളിപ്പോൾ ദുഃഖിച്ചിരിക്കണമെന്നാണ്? സാധ്യമല്ല. അതിനുള്ള സമയവും ഇനി നമുക്കില്ല. ആ ശിവകുമാരന്റെ കൈകൾ കൊണ്ടാണ് നമ്മുടെ മരണം, നമ്മുടെ അസുരകുലത്തിന്റെ നാശം എന്നറിഞ്ഞിരുന്നിട്ടും അവൻ ജനിച്ച് എവിടെയാണ് വളരുന്നതെന്ന കാര്യം മനസ്സിലാക്കിയിട്ടും അവനെ ജീവനോടെ വിടാമോ? അവനെ തേടി കണ്ടുപിടിച്ചു കൊന്നുകളയുക തന്നെ വേണം. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗുരുദേവ, ഇപ്പോൾ എന്റെ ഒരേ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകിയാലും. ചോദിക്കൂ ശൂരപത്മ. ആ ശിവപുത്രൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഉടൻ തന്നെ എന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഞാനത് അറിയാൻ ശ്രമിക്കാം.
എന്താണ് ചെയ്യുന്നത്? ഈ തൊട്ടിൽ മുൻപ് ഞാൻ കെട്ടാൻ ശ്രമിച്ച തൊട്ടിലാണിത്. ഇപ്പോൾ നീ ഇത് കെട്ടുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്തിനാണ് അമ്മ മുടക്കം പറയുന്നത്? ശിവപുത്രൻ ഇപ്പോൾ ഇവിടെയില്ല. ഇപ്പോൾ അവൻ വരാനും പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതിനി എന്തിനാണ് നന്ദി? ഇതിവിടെ വെച്ചിട്ട് ഒരു നേട്ടവുമില്ല. നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെച്ചേക്കും. അമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ സാധാരണഗതിയിൽ സംസാരിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് അമ്മയെ സഹായിക്കണം. എന്താണ് ചെയ്യുക? ശരവണപ്പൊയ്ക. ആ മുനിവര്യനെ മത്സ്യമായി മാറ്റി എന്റെ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞ പൊയ്കയല്ലേ അത്? ആ ശിവപുത്രൻ മുനിവര്യൻ അനുഗ്രഹം നൽകുമെന്നും അയാൾക്ക് സ്വന്തം രൂപം കിട്ടുമെന്നും എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? ആ കുമാരനുള്ള സ്ഥലവും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. എന്താണ് പരമേശ്വര, ഞങ്ങളത് അറിയാതിരിക്കാൻ വേണ്ടിയാണോ മഹാപ്രഭു അങ്ങ് സ്വന്തം കുമാരനെ അവിടെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് തെളിയിച്ചു തരുന്നതാണ്. ഇപ്പോൾ തന്നെ ഞാൻ ആ കുഞ്ഞിനെ കൊല്ലാൻ പോകുകയാണ്. മണ്ടത്തരം ചെയ്യാൻ തുനിയുകയാണോ നീ താരകാസുര? പരമേശ്വരൻ സ്വന്തം പുത്രനെ കൂടെ നിർത്തി വളർത്താതെ കാണാമറയത്തെവിടെയോ നിർത്തി വളർത്തുന്നുവെങ്കിൽ അതിലെന്തോ നിഗൂഢതയുണ്ടെന്നല്ലേ അർത്ഥം? അല്ലെങ്കിൽ തന്നെ നിന്റെ എടുത്തുചാട്ടത്തിന്റെ ഫലമായി പാശുപതത്തിന്റെ പ്രയോജനം നഷ്ടപ്പെട്ടു. നീ വീണ്ടും തെറ്റാവർത്തിക്കാൻ പോവുകയാണ്. അങ്ങെന്താണ് ഈ പറയുന്നത് ഗുരുദേവ? ശിവപുത്രനെ ഒന്നും ചെയ്യാതെ വിടണമെന്നാണോ പറഞ്ഞു വരുന്നത്? അവൻ മരിക്കുന്നത് വരെ കയ്യും തിരുമ്മിക്കൊണ്ട് ഞങ്ങൾ നോക്കി നിൽക്കണമെന്നാണോ? അല്ല, തെറ്റുകൾ ആവർത്തിക്കാതെ സംയമനം പാലിക്കാനാണ് പറയുന്നത്. എന്ത് ചെയ്താലും ക്ഷമയോടെ നന്നായി ആലോചിക്കണമെന്നാണ് പറയുന്നത്. ഗുരുനാഥൻ പറയുന്നത് പോലെ ക്ഷമയോടെ വേണം ഇത് ചെയ്യേണ്ടത് താരക. എനിക്കും ഇനി നമ്മൾ എല്ലാം ആലോചിച്ച് ചെയ്യുന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു ജ്യേഷ്ഠ. താരകാസുര, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒന്നു തന്നെയാകുമ്പോൾ നമ്മൾ ധൃതി കൂട്ടുന്നത് ശരിയല്ല. താമരപ്പൂവിൽ കിടക്കുന്ന പൂ പോലുള്ള ശിശുക്കളെ ഞെരടിക്കളയാൻ വളരെ കുറച്ച് സമയം മതി. കൃത്യമായി ആസൂത്രണം ചെയ്തു തന്നെ സംഗതി നടത്തണം. ക്ഷമയോടെ ഇരിക്കൂ. അമ്മമ്മ നീ വരുമോ? അഴകുള്ള വേലവനെ,
ശിവപുത്രൻ നമ്മുടെ ശത്രുവാണെങ്കിൽ ആ ശിവനും നമ്മുടെ ശത്രു തന്നെയാണ്. എന്നാൽ ശിവപുത്രനെ വധിക്കുന്ന ദൗത്യത്തിൽ നമ്മൾ പ്രത്യക്ഷമായി പ്രവർത്തിച്ചു പോയാൽ ആ ശിവന്റെ ശത്രുത കൂടി നേരിടേണ്ടി വരും. ശിവപുത്രൻ നമ്മുടെ ശത്രുവാണെങ്കിൽ ആ ശിവനും നമ്മുടെ ശത്രു തന്നെയാണ്. എന്നാൽ ശിവപുത്രനെ വധിക്കുന്ന ദൗത്യത്തിൽ നമ്മൾ പ്രത്യക്ഷമായി പ്രവർത്തിച്ചു പോയാൽ ആ ശിവന്റെ ശത്രുത കൂടി നേരിടേണ്ടി വരും. ജ്യേഷ്ഠ, അത് നമുക്ക് നല്ലതല്ല. ശിവപുത്രനോട് നമ്മൾ ബലപ്രയോഗം നടത്തിയാൽ ശിവന് നമ്മോട് ശത്രുതയുണ്ടാകും. അദ്ദേഹത്തെ നമുക്ക് വിജയിക്കാനാവില്ല. വരം നൽകിയവരോട് ശത്രുതയുണ്ടാക്കുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല എന്ന് കരുതി വേറെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ശിവപുത്രൻ വളർന്ന് വലുതാകുന്നതുവരെ നമ്മൾ കണ്ണു മടച്ച് കാത്തിരിക്കണമോ ജ്യേഷ്ഠ? അതോ നമ്മുടെ അന്തകനായി ജന്മമെടുത്ത കുട്ടിയെ വെട്ടിക്കൊല്ലരുതെന്നാണോ ജ്യേഷ്ഠൻ പറയുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല ജ്യേഷ്ഠ. ചെറിയ ഒരു ശിശുവിനെ ഞെരിച്ചു കൊല്ലാൻ കോടാലി എന്തിനാണ്? വേറെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ശക്തി കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തത് ബുദ്ധി കൊണ്ട് നേടിയെടുത്തവർ ധാരാളം പേരുണ്ട്. തന്റെ ശക്തി കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്ന് യുക്തിയിൽ കൂടി സാധിച്ചെടുത്തവർ ഉണ്ട്. സത്യം തന്നെയാണ് അജമുഖി. ഭുവനങ്ങളെ വിറപ്പിച്ച ശൂരപത്മാവ് ഒരു ശിശുവിനെ വധിക്കാൻ ഇത്രയും പ്രയത്നിച്ചു എന്ന് പറയുന്നത് എന്റെ പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ ആ ശിശുവിനെ തന്ത്രപരമായി കൊല്ലുകയാണെങ്കിൽ ആരും അറിയുകയുമില്ല. താരകാസുരൻ പാശുപതാസ്ത്രം കൊണ്ട് ശിവപുത്രനെ കൊല്ലാൻ ശ്രമിച്ചു എന്നത് സർവ്വലോകരും അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. അജമുഖി, യുക്തി കൊണ്ട് നേടിയെടുക്കണമെന്ന് പറഞ്ഞ നീ തന്നെയാണ് അതിനുവേണ്ട മാർഗവും ഉടനെ കണ്ടെത്തേണ്ടത്. ശംഭോ മഹാദേവ, എന്നെ എന്തോ കാര്യം ഉണർത്തിക്കുവാനാണ് നീ വന്നതെന്ന് എനിക്ക് വ്യക്തമായി. പിന്നെ എന്തിനാണ് ഈ അമാന്തം? പറയൂ. മാതാവ് പാർവതീദേവിയുടെ ദുഃഖം എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല പ്രഭു. ദേവി പ്രത്യക്ഷത്തിൽ ഭാവിക്കുന്നില്ലെങ്കിലും മനസ്സിൽ നിന്നും ആ ദുഃഖം തീർത്തും മാറിയെന്ന് പറയാൻ കഴിയില്ല. തൻ്റെ ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന സങ്കടങ്ങൾ സഹിക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്. എന്നാലത് ആരും അറിയാതിരിക്കാൻ പാടുപെടുകയാണ്. ഞാൻ ജ്ഞാനിയല്ല. അവിടുന്ന് കാട്ടുന്ന മായകൾ മനസ്സിലാക്കുവാൻ മാത്രം ബുദ്ധിയുള്ളവനുമല്ല. എന്നിൽ അമ്മയുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള ഹൃദയം മാത്രമാണുള്ളത്. അതുകൊണ്ട് അമ്മയുടെ സങ്കടം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും പ്രയോജനമില്ല. എനിക്ക് അമ്മയുടെ ദുഃഖം അകറ്റാൻ കഴിയില്ല. അവിടുന്ന് മനസ്സ് വച്ചാൽ അമ്മയുടെ സങ്കടം ഒരു നിമിഷം കൊണ്ട് അകറ്റാവുന്നതാണ്. അമ്മയുടെ ദുഃഖം അതോടെ തീരും. അമ്മയുടെ കയ്യിൽ ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കൂ പ്രഭു. നന്ദി, നിനക്ക് നിന്റെ അമ്മയോടുള്ള സ്നേഹം വളരെ ഉദാത്തമാണ്. പക്ഷേ
പാർവതിയുടെ സങ്കടം ഞാൻ അറിയുന്നില്ലെന്ന് നീ കരുതുന്നുണ്ടോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് സംഭവിച്ചതെല്ലാം വിധിയുടെ വിനോദമാണെന്നുള്ളത് മനസ്സിലാക്കൂ. ഈ അവസ്ഥ എനിക്ക് പോലും മാറ്റാൻ കഴിയുന്നതല്ല. എന്തെന്നാൽ ഞാനും അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇവ നേരത്തെ നിശ്ചയിക്കപ്പെട്ട ലോകനിയതികളാണ്. ഇവയെല്ലാം സംഭവിക്കേണ്ടതാണ്. എല്ലാം നാം സ്വീകരിക്കേണ്ടതുമാണ്. അതുകൊണ്ട് കാലം അനുവദിക്കുന്നതുവരെ സംയമനത്തോടെ കാത്തിരിക്കൂ നന്ദി. ശിവപുത്ര, ഞാൻ നിന്നെ എവിടേക്കാണ് അയക്കാൻ പോകുന്നതെന്ന് അറിയാമോ? എന്റെ ജ്യേഷ്ഠന്മാർ ശൂരപത്മനും താരകാസുരനും നിന്നെ എവിടെ അയക്കണമെന്ന് ആഗ്രഹിച്ചോ അവിടെ. യമലോകം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അവിടെ പോയി നോക്കൂ.